കോവിഡ് വ്യാപനത്തിന്റെ കാലത്ത് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഒപ്പമുള്ള ഉല്ലാസവും കർക്കവും ഒക്കെ എല്ലാവർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സമയം ചെലവഴിച്ചിരുന്ന പാർക്കുകളും ബീച്ചുകളും എല്ലാം അടഞ്ഞു കിടക്കുന്നു. എന്നാൽ ഇപ്പോഴും തുറന്നു കിടക്കുന്ന ഒരു പാർക്കുണ്ട്, ഷൊർണൂർ കവളപ്പാറയിൽ. കാണാം. ഇതാണ് കവളപ്പാറയിലെ ലോക്ക്ഡൗൺ ഇല്ലാത്ത പാർക്ക്. ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കും പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഈ പാർക്ക്. ആദ്യ ലോക്ക്ഡൌണിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നാരായണൻകുട്ടിയുടെ മനസ്സിൽ തോന്നിയ ആശയമാണ് വീട്ടുമുറ്റത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് പാർക്ക് നിർമ്മാണം. രണ്ടാം ലോക്ക്ഡൌണിലെത്തി നിൽക്കുമ്പോൾ പാർക്ക് നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണത്തിന് ഉപയോഗിച്ചത് വീട്ടിലുള്ള പാഴ്വസ്തുക്കൾ, ഉപയോഗശൂന്യമായ ബൾബുകൾ, ട്യൂബ് ലൈറ്റ്, ടൈൽസ്, സിമെൻറ്റ് കട്ടകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ചെറിയൊരു കിണർ പാർക്കിനകത്തുണ്ട്. ഇരിക്കാനും കിടക്കാനുമുള്ള സൗകര്യമുണ്ട്. രാത്രിയിൽ അലങ്കാര ബൾബുകൾ തെളിയും. കൂനത്തറയിൽ ഇരുമ്പ് കമ്പനി ജോലിക്കാരനായ നാരായണൻകുട്ടിക്കൊപ്പം ഭാര്യയും രണ്ട് മക്കളും പാർക്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി. ഒരു വർഷമെടുത്ത് നിർമ്മിച്ച പാർക്കിന് ആകെ ചിലവായത് 3000 രൂപ മാത്രമാണ്. ഈ പാർക്ക് ഉണ്ടാക്കാനുള്ള കാരണം കോവിഡ് ഒക്കെ അല്ല, അപ്പോൾ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് നേരം പോക്കുമായി കുട്ടികൾക്ക് ഇന്ന് കളിക്കാനൊരു പാർക്ക്, അത് ഉദ്ദേശം ഉണ്ടാക്കിയതാണ്. ഇതുള്ളവരൊക്കെ വരും. പിന്നെ ഈ കോവിഡ് കാരണം വരാത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി കുറേ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നപ്പോൾ നല്ല അഭിപ്രായമാണ്, നല്ല പാർക്കാണ് എന്നുള്ള അഭിപ്രായം. പാർക്കിനെ കുറിച്ച് കേട്ടറിഞ്ഞ് നിരവധി പേരാണ് നാരായണൻകുട്ടിയെ ബന്ധപ്പെടുന്നത്. എന്നാൽ നിയന്ത്രണങ്ങൾ മാറുന്നത് വരെ വീട്ടിലുള്ളവർക്കൊഴികെ മറ്റാർക്കും പാർക്കിൽ പ്രവേശനമില്ല. കോവിഡ് പ്രതിസന്ധി മാറിയാൽ അയൽവാസികൾക്കും കുട്ടികൾക്കുമെല്ലാമായി പാർക്ക് തുറന്നു കൊടുക്കാനാണ് തീരുമാനം. കൈരളി ന്യൂസ്, പാലക്കാട്.